ഹേ ഗായ്സ്, ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് മാസ്കറ്റ് ഹോട്ടലിലാണ്. സോ ആസ് യു ഓൾ നോ, നമ്മുടെ സ്റ്റാർ സിംഗർ സീസൺ 9 ഓഡീഷൻ നടക്കുകയാണ്. സോ ഇവിടെ എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവരും അതിൻ്റെ പ്രിപ്പറേഷൻസിലാണ്. ആൻഡ് ഒരു കാര്യം കൂടെ, ഇവിടെ ട്രിവാൻഡ്രത്ത് തന്നെ ലീവ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ തന്നെ ആയാലും വരാം, ബിക്കോസ് രജിസ്ട്രേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. നിങ്ങൾക്ക് ഇനിയും വൈകുന്നേരം വരെ വേണമെങ്കിലും രജിസ്റ്റർ ചെയ്ത് പാടാനുള്ളൊരു അവസരമുണ്ട്. ഇപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ, ആ ഓക്കെ, നമ്മുടെ ഫിഷ് മാർക്കറ്റിൽ നിന്നിട്ട് പാട്ട് പഠിക്കാതെ പാടി ഫേമസ് ആയ ഒരാളല്ലേ പുള്ളി ഇവിടെ ഉണ്ട്, ഇമ്മാനുവൽ. സോ വി ക്യാൻ മൂവ് ഓൺ ടു ഹിം. ഹായ് ചേട്ടാ. സോ ഓഡിഷൻ വന്നതല്ലേ? സോ ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട് പാടൂ. പോയി സൊല്ലക്കൂടാതെ കാതലി, പോയി സൊന്നാലും നീയേ എൻ കാതലി. കണ്ണുകളാൽ കണ്ണുകളിൽ ദയമാടിന, കൈകളാൽ കൈകളിൽ രേഖ മാറ്റിന. പോയൊണ്ടേ ഒപ്പിത്തായ് പയ്യോ തപ്പിത്തായ്, കൺമൂടി കനവെങ്കും തെറ്റിത്തായി. പോയി സൊല്ല കൂടാതെ കാതലി, പോയി സൊന്നാലും നീയേ കാതലി. അപ്പം ചേട്ടന് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ ഈ സീസൺ 9 ഓഡീഷനെ പറ്റി എന്താണ് ഇപ്പോഴത്തെ ഈ ഒരു വൈബിൽ എന്താണ് പറയാനുള്ളത്? ടെൻഷൻ ഉണ്ടോ? ഇത്രയും ഫേമസ് ആയിട്ടും ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലേ. അപ്പോൾ എനിവേസ് ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ ചെയ്യുക. ഓക്കെ, സോ ഇതാണ് ഇവിടെ നടക്കുന്നത് ഗായ്സ്. സോ എന്താ പറയുക, ഈ ഒരു വൈബാണ്, ഇവിടെ എല്ലാവർക്കും ടെൻഷൻ ഉണ്ട്, അതിൻ്റെ കൂടെ തന്നെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. സോ പിന്നെ നമുക്കെന്ന് പറയാനുള്ളത്, നമുക്കിവിടെ ഒരു ചേട്ടനുണ്ട്, പുള്ളി ഓൾമോസ്റ്റ് ഒക്കെ നല്ല ഫേമസ് ആണ്. പുള്ളിയെ കൊണ്ട് നമുക്കൊരു പാട്ട് പാടിക്കാം. ചേട്ടന്റെ ശ്രീരാഗമോ പാട്ട്. അടിപൊളി അടിപൊളി. അപ്പൊ ചേട്ടന് ഈ സ്റ്റാർ സിംഗറിന്റെ ഈ ഒരു സീസൺ 9 പറ്റിയിട്ടുള്ള ചേട്ടന്റെ എക്സ്പെക്ടേഷൻസും ഒക്കെ അതില്? സ്റ്റാർ സിംഗർ എന്ന് പറയുമ്പോൾ നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ ഒരു മോഹമായിരുന്നു, എന്നെങ്കിലും സ്റ്റാർ സിംഗറിൽ ഒന്ന് പാടണം. പക്ഷേ നമ്മൾ സംഗീതം പഠിക്കാത്തത് കൊണ്ട് പിന്നെ നേരത്തേക്ക് ഉള്ള പ്രായത്തിൻ്റെത് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വന്നപ്പോഴും നമ്മൾ ആ മോഹങ്ങൾ ഒളിപ്പിച്ചു വിട്ടേക്കുന്നു. പക്ഷേ ഈശ്വരൻ്റെ ആയിട്ട് ഇപ്പം നമുക്കിതിൽ പാടാനുള്ളൊരു വേദി വളരെ സന്തോഷം. ഇതേപോലെ വലിയൊരു ഒരു ചാനലില് നമ്മൾ പാടുക എന്ന് തന്നെ പറയുന്നത് തന്നെ ഒരു വലിയ ഫാൻ. ചേട്ടന് പ്രതീക്ഷയുണ്ടോ കിട്ടുമെന്നുള്ളതിൽ? അങ്ങനെയില്ല, പക്ഷേ പ്രതീക്ഷയല്ല, പക്ഷെ നമ്മളെ ഇപ്പം ചാനലിൽ കൂടെ നമ്മളെ 10 പേര് കാണുമ്പോൾ തന്നെ നമ്മളെ കുറച്ച് ആൾക്കാർ അറിയപ്പെടും. ആ ഒരു ഇതുള്ള അല്ല, വലിയ മോഹങ്ങളും കാര്യങ്ങളും. അപ്പൊ ടെൻഷൻ ഉണ്ടോ? വലിയൊരു വേദിയിൽ ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ഒരു വലിയൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുക, പാല് പാടുക, ടെൻഷൻ തന്നെ. എല്ലാം ഇതുവരെ ഇതുവരെ ഈശ്വരൻ കാത്തു, അങ്ങോട്ട് ദൈവം കാത്തു എന്നുള്ളൊരു വിശ്വാസം. ഓക്കെ ചേട്ടാ, ഓൾ ദി ബെസ്റ്റ്. ഓഡിഷൻ കഴിഞ്ഞില്ലല്ലോ അല്ലേ? ഓൾ ദി ബെസ്റ്റ് ചേട്ടാ, നന്നായിട്ട് ചെയ്യും. സോ ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇനിയും ഞാൻ പറയാണ്, രജിസ്ട്രേഷൻസ് കഴിഞ്ഞിട്ടില്ല. ട്രിവാൻഡ്രത്ത് താമസിക്കുന്നവർക്ക് ഇവിടെ ഇനിയും ഈവനിങ് വരെ രജിസ്ട്രേഷൻ ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ June 3 കോഴിക്കോട് താമസിക്കുന്നവർക്ക്, അതിൻ്റെ ചുറ്റുപാടുള്ളവർക്കും കോഴിക്കോടായാലും ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഒരു 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 കൊച്ചു കൂട്ടുകാരനുണ്ട് കൂടെ, അപ്പോൾ പുള്ളിയായിട്ട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. മോന് പാട്ട് പാടുമോ?
ഒരു പാട്ട് പാടും. ആ ഒരു പാട്ട് പാടിയൊക്കെ. കൊട്ടാരം ഓഹോ, കലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓഹോ, നിലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ, മാനത്തെ വെള്ളി വി താനിച്ച കൊട്ടാരം ഓഹോ, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓഹോ, സിന്ദൂര സന്ധ്യ മാറുന്നേ ചന്തമൊരുങ്ങുന്നേ മാറി ചന്ദനം തൂകുന്നേ, കല്യാണി മുല്ലകിനാവിൽ കണ്ണു തുറക്കുന്നേ മെല്ലെ കോടിയൊടുക്കുന്നേ, ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മാറയേണേ, ഓടി വന്ന മഴ മുകിലേ ദൂരെ ദൂരെ മാറയേണേ, മേഘമേനി വന്നു മൂടല്ലേ പിണ്ണിൻ പൂങ്കിണ്ണം, മാനത്തെ വെള്ളി വീതാനിച്ച കൊട്ടാരം ഓഹോ, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓഹോ, മഞ്ഞുള്ള നെഞ്ചിലെ മെട്ടിൽ തെന്നലിറങ്ങുന്നേ ഇറൻ ചാമരം വീശുന്നേ, മുത്തുള്ള നൂലുകളെന്നും പമ്പലൊരുക്കുന്നേ നീളെ തൊങ്ങല് തുന്നുന്നേ, തേനണിഞ്ഞ മനമുകുളം തന്നെത്താനെ മൊഴിയുന്നേ, തേനണിഞ്ഞ മനമുകുളം തന്നെത്താനെ മൊഴിയുന്നേ, പുള്ളിമാനെ നീ ഒരുങ്ങിയിലെ പണ്ടേ പണ്ടേ നീ, മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓഹോ, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓഹോ, നീലമച്ചുള്ള കൂടാരം നീലിപ്പെണ്ണിന്റെ കൊട്ടാരം, ഏറെ മോഹിച്ചുവല്ലോ നീയും ഞാനും നെയ്യാമ്പലേ, മാനത്തെ വെള്ളി വിതാനിച്ച കൊട്ടാരം ഓഹോ, കാലത്തെ കണ്ട് കൊതിച്ചെന്റെ മന്ദാരം ഓഹോ. ഓക്കേ മനെ, വെരി ഗുഡ്, നന്നായിട്ടുണ്ട് കേട്ടോ. സോ June 3rd കോഴിക്കോടും അതിന്റെ ചുറ്റുമുള്ളവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഓഡീഷൻ, ഓപ്പൺ ഓഡീഷൻ ആണ്. June 4th കണ്ണൂർ ശ്രീനാരായണ കോളേജിൽ വെച്ചാണ് ഓഡീഷൻ. June 5th പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലും, ആൻഡ് June 7th എറണാകുളം മെർമെയ്ഡ് ഹോട്ടൽ വൈറ്റിലയിൽ വെച്ചാണ്. സോ ഇപ്പോഴും ട്രിവാൻഡ്രത്തുള്ളവർക്ക് വൈകുന്നേരം വരെ രജിസ്ട്രേഷൻസ് ഓപ്പൺ ആണ്. ഇപ്പം ആക്ച്വലി നമ്മൾ മസ്കറ്റ് ഹോട്ടലിൽ ഇതാണ് വൈബ്. സോ ഈ ഓഡീഷൻ നടക്കുന്നതും ഇതിന്റെ ആ ഒരു എല്ലാവരുടെയും ടെൻഷനും കാര്യങ്ങളും കണ്ടില്ലേ, ഇവിടെ ഇവിടെ തന്നെ ഉണ്ട് ഒരു കൂട്ടം ആൾക്കാർ. സോ നമുക്ക് ഇവരോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം, നിങ്ങളുടെയൊക്കെ എക്സ്പീരിയൻസ് എന്താണ് ഓഡീഷന് വന്നിട്ട്? കേറിയില്ല, പക്ഷെ എന്താണ്, ടെൻഷൻ ആണോ എന്താണ്, ആ ഒരു ടെൻഷൻ ഉണ്ടോ? ചെറിയൊരു ടെൻഷൻ ഉണ്ട് അല്ലേ. അപ്പം എന്താ തോന്നുന്നേ, കേറുമെന്നാണോ തോന്നുന്നേ? എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ് അല്ലേ. അപ്പം എനിവേസ് ഓൾ ദി ബെസ്റ്റ്. പിന്നെ നിങ്ങളൊക്കെ എന്താണ് എക്സ്പീരിയൻസ് പറയൂ. അല്ല, എന്താ ടെൻഷൻ ഉണ്ടോ? യൂഷ്വലി നിങ്ങൾ വേറെ ഓഡീഷനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? അങ്ങനെയൊക്കെ. ഇത് ഇതുപോലത്തെ ഷോസിന് പോയിട്ടില്ല അല്ലേ. അപ്പം ചേട്ടനും അതിനുള്ളതല്ലേ, ടെൻഷൻ ഉണ്ടോ? ഇല്ല. അപ്പൊ കോൺഫിഡൻസ് ഉണ്ട് കിട്ടുമെന്നുള്ള അല്ലേ. അത് ആ ഒരു വൈബാണല്ലേ. അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാവരുടെയും പറയാണ് ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ ചെയ്യാം. ഓക്കെ. സോ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ വൈബ്. ആൻഡ് ആ ഒരാളും കൂടെ ഉണ്ട് കേട്ടോ, കഴിഞ്ഞു. അപ്പൊ എങ്ങനെയായിരുന്നു എക്സ്പീരിയൻസ്? ഫ്രണ്ട്ലി ആയിരുന്നു. ആ അപ്പം എന്താ തോന്നുന്നേ, കേറൂ? അപ്പൊ നമുക്ക് നമുക്കൊന്ന് പ്രതീക്ഷിക്കാം അല്ലേ, പ്രതീക്ഷിക്കാം. നല്ലൊരു ചെയ്തു അല്ലേ, ദൈവത്തിന്റെ കയ്യിലാണ്. ഓക്കെ എന്നാ. അപ്പോ ഇനി നമുക്ക് കുറച്ച് പേരെയും കൂടെ കാണാനുണ്ട്. നമുക്കിനി അകത്തോട്ട് പോവാം, ഓഡീഷൻ നടക്കുന്ന പ്ലേസസിലേക്ക് പോവാം. സോ ഞാൻ പറഞ്ഞ അനുസരിച്ച് രജിസ്ട്രേഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. എല്ലാവർക്കും ഇനിയും കയറാം. ഇവിടെ നല്ല ഗംഭീരമായിട്ടാണ് നടക്കുന്ന ഓഡീഷൻ. എല്ലാ ഇവിടുത്തെ എല്ലാ പാർട്ടിസിപ്പൻസും പറയുകയാണെങ്കിൽ എല്ലാവരും ഹാപ്പിയാണ്.
അതുപോലെ തന്നെ എന്താ പറയുക, അത്രയും നല്ലൊരു സെറ്റപ്പിലാണ് ഇവിടെ ഓഡീഷൻസ് കണ്ടക്ട് ചെയ്യുന്നത്. സോ എന്താ പറയുക, ഇറ്റ്സ് അമേസിങ്. സോ ഈ പരിപാടി വീണ്ടും ഷുവറായിട്ട് നമുക്ക് പരിഗണിക്കാം. എന്തായാലും നമ്മുടെ ജഡ്ജസൊക്കെ എന്തായാലും അടിപൊളിയായിരിക്കും ഇപ്രാവശ്യത്തെ. നമ്മള് ഫ്ലോറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ നല്ല ഒരു ഫ്യൂച്ചർ ആണുള്ളത് അല്ലേ? ഉറപ്പായിട്ടും. ഏഷ്യാനെറ്റിൽ നിന്ന് വന്ന ആൾക്കാരാണ് ഇപ്പം ഇൻഡസ്ട്രിയിൽ പാടിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ. അപ്പോ എല്ലാരും കേട്ടല്ലോ, ജഡ്ജസിന് എന്നെ തന്നെ പറയാനുള്ളത്, അവർക്ക് പോലും ഇറ്റ് മേക്സ് ഇറ്റ് സോ ഹാർഡ്. സോ ഇപ്പം ആക്ച്വലി ഇത്രയൊക്കെ ഉള്ളൂ, ഇതാണ്.